सूपर टेस्ट आ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റൗ കത്തിച്ചൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു. മക്രോണി വേവാനായിട്ട് തന്നെ കുറച്ച് വെള്ളം വേണം. ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ടതിന് ശേഷമാണ് ഞാൻ ഓയിലൊഴിച്ചു. ഓയിൽ ഒഴിച്ചതിന് ശേഷമാണ് നമുക്ക് കുറച്ച് എന്ത് ഈ ഒരു വെള്ളം ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഒരു കപ്പ് രണ്ട് കപ്പ് മക്രോണിയാണ് എടുത്തിരിക്കുന്നത്. ഈ രണ്ട് കപ്പ് മക്രോണി നമ്മുടെ ചൂടായ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തു. രണ്ട് കപ്പ് മക്രോണി ഞാൻ ഇതിലിട്ട് ഇട്ടെടുത്തു. ഇനി നമുക്കിത് വേവനായിട്ട് കുറച്ച് സമയത്തേക്ക് അടച്ച് വെച്ച് വേവിക്കാം. തുറന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടി വേവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ച് കുറച്ച് നേരം കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. വെള്ളം വാർത്തെടുക്കാം. ഉടയാതെ നോക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കാൽ കപ്പ് കോൺഫ്ലോർ ആണ്. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. ഇനി നമുക്ക് കാൽ കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്ത ആ ഒരു പൊടിയിലോട്ട് നമ്മൾ മക്രോണി ഇട്ടിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കണം. ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് കവർ ചെയ്താൽ മതി. ഞാനിപ്പോൾ നേരത്തെ നമ്മൾ കോൺഫ്ലോറും മൈദയും കൂടി മിക്സ് ചെയ്ത് ആ ഒരു കൂട്ട് നമ്മുടെ മക്രോണിയിൽ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടായ എണ്ണയിലോട്ട് നമ്മുടെ മക്രോണി കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യാം. നല്ലപോലെ ഗോൾഡൻ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. കുറച്ച് ഇതേപോലെ എല്ലാം വെച്ചിട്ട് ചെറുതായിട്ട് മക്രോണി ഒന്ന് സ്പൈസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈക്വൽ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും ഈക്വൽ അളവിൽ റെഡ് ചില്ലി കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന റെഡ് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാകത്തിനുള്ള കുറച്ച് ഉപ്പ് വേണം. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു പോയതാണ്. ഇനി നമുക്ക്
ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മക്രോണിയിൽ നന്നായിട്ട് പിടിപ്പിക്കണം. ഇതിവിടെ ഫുള്ളായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു ചില്ലി പൗഡർ ആഡ് ചെയ്യുന്ന ആ ഒരു കൂട്ട് നമ്മുടെ മക്രോണിയിൽ അങ്ങ് ഇട്ട് കൊടുക്കണം. ദെൻ നമ്മൾ ടാപ്പ് ചെയ്യുന്നത് പോലെ ചെയ്യണം. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. സൂപ്പർ ടേസ്റ്റ് ആണ് നമുക്ക് നോക്കാം. ഉള്ളു കാണിച്ചു ഉണ്ട്. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയണം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് എനിക്ക് തരിക. നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.